Hello friends, Control Scene System inde pudiyore video like swagatham. Kazhinja rendu lecturegal aayittu nammal block diagram aayirunnu kandukondirunathu. Innathe video il nammal block diagram related problems aanu nokkunnathu. First problem enganeyana reduce the block diagram in figure and find transfer function. Namukku iduvole oru block diagram therum. Ee block diagramine reduce cheyidittu adinte transfer function kandupidikkanaanu parayunnathu. Transfer function nu parnittunengil nammal oru single block aayittu input and output ee oru formilekku nammal adine kondu varanam. So ee thannirikkuna block diagram reduce cheyyunnathu nammal kazhinja lecture il kandittulla different rules gal use cheyidittana. So aa oro rules um use cheyidittu idine engane reduce cheyyunnullathu namukkonnu nokkam. Namukku ee oru block diagram edu reethiyil venengilum solve ചെയ്ത് കൊണ്ടുവരാം. സോ റിഡക്ഷൻ ഞാൻ ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ഫസ്റ്റ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം, ഇവിടെ G3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് നമുക്ക് പോകുന്നുണ്ട്. അത് ഇവിടുന്ന് ഒരു ബ്രാഞ്ച് പോയിന്റ് വന്നിട്ടാണ് നമുക്ക് പോകുന്നത്. സോ ഈ ഒരു ബ്രാഞ്ച് പോയിന്റിനെ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. സോ ഈ ഫീഡ്ബാക്കിനെ എനിക്ക് റിഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ബ്രാഞ്ചിങ് പോയിന്റ് ഉണ്ടാവാൻ പാടില്ല. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു ബ്രാഞ്ചിനെ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, മൂവ് ദ ബ്രാഞ്ചിങ് പോയിന്റ് ആഫ്റ്റർ ദ ബ്ലോക്ക് G1 ആണ്. സോ ഈ ബ്രാഞ്ച് മൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കണ്ടിട്ടുള്ള റൂൾ എന്തായിരുന്നു, ഇഫ് യു ആർ മൂവിങ് എ ബ്രാഞ്ചിങ് പോയിന്റ് ഹെഡ് ഓഫ് ദ ബ്ലോക്ക്, ബ്രാഞ്ചിങ് പോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രാഞ്ചിൽ 1 by ഏത് ബ്ലോക്കാണോ വരുന്നത് ആ വാല്യൂ നമ്മളോട് കൊടുക്കണം അല്ലേ. സോ ഇവിടുത്തെ കേസിൽ നമ്മളിതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ബ്രാഞ്ചിൽ ഐ ഹാവ് ടു ആഡ് എൻ എക്സ്ട്രാ 1 by G1. സോ നമുക്കിവിടെ എന്ത് വരും, ഈ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അത് മാറിയിട്ട് ഇവിടെ എനിക്ക് എക്സ്ട്രാ 1 by G1 എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് വരും. ആൻഡ് പാത്ത് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ. സോ ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ ഒരു ബ്രാഞ്ചിനെ മൂവ് ചെയ്യാൻ പറ്റി. സോ എനിക്ക് ഈ ഒരു ബ്ലോക്കിന് ഒറ്റ ഫീഡ്ബാക്ക് ആയിട്ട് കാണാം. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ രണ്ട് ബ്ലോക്ക് ഉണ്ട്. ഈ രണ്ട് ബ്ലോക്ക് എന്താണ്, രണ്ടും കാസ്കേഡ് ബ്ലോക്കാണ്. സോ നമുക്കിതിനെ കമ്പൈൻ ചെയ്യാമല്ലോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി ആർ കമ്പൈനിങ് ദീസ് ടു. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾ എന്തായിരുന്നു, കാസ്കേഡ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യും. സോ വി ക്യാൻ മൾട്ടിപ്ലൈ ദീസ് ടു, എന്ത് ചെയ്യും, വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്, G3 divided by G1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ബ്ലോക്കാക്കി നമുക്കിതിനെ മാറ്റാം. സോ നെക്സ്റ്റ് എന്താണ്, വി ആർ ഹാവിങ് ദിസ് ഫീഡ്ബാക്ക് പാത്ത്. സോ ഈ ഫീഡ്ബാക്ക് പാത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കണ്ടിട്ടുണ്ട് റൂള് ലൈക്ക് ദിസ്, ഇഫ് ദിസ് ഇസ് എ ഫീഡ്ബാക്ക് പാത്ത് വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നെഗറ്റീവ് ഫീഡ്ബാക്കിന് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അല്ലേ. ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ദിസ് G divided by 1 plus ദിസ് ഇൻ ടു ഫീഡ്ബാക്ക്. സോ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഈ ഫീഡ്ബാക്ക് പാത്തിനെ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക, G1 divided by 1 plus G1 into H. സോ ഇത്രയും നമുക്ക് കിട്ടും. സോ ഇനി നമുക്ക് ഇതിനെ ഫർദർ ആയിട്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഇഫ് യു ആർ ലുക്കിംഗ് ഹിയർ നമുക്ക് രണ്ട് ബ്ലോക്സ് ഉണ്ട്, രണ്ടും പാരലൽ ബ്ലോക്സ് ആണ് അല്ലേ. ദീസ് ആർ 2 parallel blocks. സോ ഈ പാരലൽ ബ്ലോക്സിനെ കമ്പൈൻ ചെയ്യാനുള്ള റൂൾ എന്തായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട് റൂൾ ലൈക്ക് ദിസ് അല്ലേ. രണ്ട് പാരലൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബ്ലോക്ക് ആക്കും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരോ നോട്ട് ചെയ്യുക, രണ്ടിൻ്റെയും ആരോ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ദീസ് ആർ പാരലൽ ബ്ലോക്ക്. സോ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും, ഇത് രണ്ടും ആഡ് ചെയ്യുക. സോ അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, G2 plus G3 by G1 എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, ഇത് രണ്ടും ഒരു കാസ്കേഡ് ബ്ലോക്കാണ്. സോ we can combine these 2 cascade blocks. കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുക. സോ മൾട്ടിപ്ലൈ ദീസ് ടു. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. സോ ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഒരു ഇൻപുട്ട്, ഒരു സിംഗിൾ ബ്ലോക്ക് ആൻഡ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടി. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ. ഇതുപോലെ റിഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിനെ റെപ്രസെൻറ്റ് ചെയ്തത്. സോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മളത് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ. സോ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഡ്രോ ചെയ്യുക, എന്നിട്ട് correct follow it. So block diagram reduction each the same order choose finally answer. So this is the video. Any doubts comment. So thanks for watching the video. At the video goodbye.